മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമാനത്തിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തള്ളിമാറ്റിയ സംഭവത്തിൽ മൂന്നാഴ്ചത്തെ യാത്രാവിലക്ക് ഏർപ്പെടുത്തിയത് സംബന്ധിച്ച് തനിക്ക് അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ലെന്ന് LDF കൺവീനർ EP ജയരാജൻ. ഈ മാസം 9 ഒരു കത്ത് ലഭിച്ചിരുന്നു, 12 മറുപടി നൽകുകയും ചെയ്തു. അല്ലാതെ യാത്രാവിലക്ക് സംബന്ധിച്ച് തനിക്ക് അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ലെന്നും ജയരാജൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. എനിക്ക് നിങ്ങൾ പറയുമ്പോഴുള്ള അറിവ് മാത്രമേ ഉള്ളൂ, എൻ്റെ മെയിലൊന്നും അങ്ങനെയുള്ള ഒരു ഇൻഫർമേഷനും ഇല്ല, ഒരു വിവരങ്ങളും ഇല്ല. അവരൊരു ഒരു ലെറ്റർ അയച്ചിരുന്നു ഇത് സംബന്ധിച്ച്. അത് സംബന്ധിച്ച് 12 9 തീയതിയാണ് അവരെ കത്തിന് കിട്ടുന്നത്. 12 ഞാൻ പറഞ്ഞു എല്ലാ വിശദാംശങ്ങളും ഞാൻ അടിയന്തരമായി അറിയിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവർക്ക് മെയിലിൽ തന്നെ റിപ്ലൈ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. മറുപടി കൊടുത്തു. പറ്റി കാര്യങ്ങളൊന്നും എൻ്റെ ശ്രദ്ധയിലുള്ളതല്ല. ഇത് നിങ്ങൾ പറയുന്ന കാര്യം ആധികാരികമാണോ? രാവിലെ ഡൽഹിയിലുള്ള ചില പത്രക്കാർ എന്നെ വിളിച്ചു. അല്ല, ഞാനത് ആധികാരികമാണെങ്കിലല്ലേ എനിക്ക് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. കാരണം ഈ ഇൻഫർമേഷനെ അടിസ്ഥാനപ്പെടുത്തി ഞാൻ പ്രതികരിച്ചാൽ അങ്ങനെ ഒരു വിവരമില്ലെങ്കിൽ ഞാൻ പ്രതികരിക്കുന്നത് തെറ്റായിത്തീരുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ഇൻഫർമേഷൻ ശരിയാണെങ്കിൽ ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം. എനിക്കൊരു അറിയിപ്പും കിട്ടിയിട്ടില്ല. എൻ്റെ മെയിൽ ഞാൻ ഇപ്പോഴും നോക്കി, മെയിലിൽ അങ്ങനെയില്ല. വേറെ ഏതെങ്കിലും ഒരു മെസ്സേജോ ഒന്നും തന്നെ ഇല്ല. ആവശ്യപ്പെട്ടത് ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു അവരുടെ ഓൺലൈൻ മീറ്റിംഗ് ഉണ്ട്, അതിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓൺലൈനിൽ അറ്റൻഡ് ചെയ്യാൻ ഞാൻ പറഞ്ഞു 12 എനിക്ക് ധൃതി പിടിച്ചതാണ്, അതുകൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ ഞാൻ നിങ്ങളെ അറിയിക്കാം. അത് ഞാൻ തയ്യാറാക്കിയിട്ട് ഇന്ന് അയക്കാനുള്ള ഏർപ്പാടും ചെയ്തിട്ടുണ്ട്. ആർക്ക്? അവർക്ക് വന്നിട്ടുണ്ടാവും, പക്ഷേ എനിക്ക് വന്നിട്ട് കാണുന്നില്ല. അവർ കുറ്റം ചെയ്തവരാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഇൻഫർമേഷൻ പൂർണ്ണമായി ശരിയാണെങ്കിലല്ലേ ഞാൻ പ്രതികരിച്ചാൽ ശരിയാവുള്ളൂ. നിങ്ങളത് കൺഫേം ചെയ്തിട്ട് പറയും. ശരിയാണെങ്കിൽ നിങ്ങളത് കൺഫേം ചെയ്ത് പറയാൻ എൻ്റെ കൈവശം അതിൽ കൺഫേം ചെയ്തിട്ടുള്ള ഒരു റെക്കോർഡും ഇല്ല, ഒരു രേഖയും ഇല്ല, ഒരു ഇൻഫർമേഷനും ഇല്ല. അല്ല, നീക്കുണ്ടായതിനൊക്കെ നീക്കവും ഒരു ഡിസിഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നീക്കത്തെക്കുറിച്ചല്ല ഞാനിപ്പോൾ, അതിന് ഡിസിഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാം നിങ്ങൾ ചാനലെല്ലാം പറയുന്നുണ്ട്, അപ്പോഴാണ് ഞാനിത് കാണുന്നത്. ഡൽഹിയിലുള്ള ഏഷ്യാനെറ്റിൻ്റെയും അതുപോലെ തന്നെ ജനൻ TVയുടെയും ഒക്കെ നമ്മുടെ കേരള വിഷൻ്റെ ഒക്കെ ആളുകൾ വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു ഇൻഫർമേഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല, എൻ്റെ മെയിലും ഇല്ല. അതുകൊണ്ടത് ശരിയാണോ എന്നുള്ളത് നിങ്ങളൊന്നും കൂടി വേണമെങ്കിൽ ഒന്ന് വെരിഫൈ ചെയ്ത്, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, അത് വേണമെങ്കിൽ ഞാൻ പ്രതികരിക്കാം. അല്ല, ഞാനതാ പറഞ്ഞത്, അത് ഇത് സംബന്ധിച്ച് ഇപ്പോഴത്തുള്ള സ്ഥിതി വെച്ചുകൊണ്ട് നിങ്ങൾക്കൊരു റിപ്ലൈ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് ശരിയാണോ എന്നുള്ളതൊന്ന് കൺഫേം ചെയ്യും. ഞാനും അത് കൺഫേം ചെയ്യാം, എങ്കിലും അത് സംബന്ധിച്ച് പ്രതികരിക്കാം, അതല്ലേ നല്ലത്. മുഖ്യമന്ത്രിക്കെതിരായ പ്രതിഷേധത്തെ തുടർന്നുണ്ടായ വിമാനത്തിലെ അച്ചടക്ക ലംഘനത്തിൽ LDF കൺവീനർ EP ജയരാജനെതിരെയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയും ഇൻഡിഗോ എയർലൈൻസ് നടപടി സ്വീകരിച്ചിരുന്നു. EP ജയരാജന് 3 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് 2 യാത്രാവിലക്ക് ഏർപ്പെടുത്തിയത്. ഇൻഡിഗോ വിമാനത്തിൽ ഇന്ത്യക്ക് അകത്തും പുറത്തും 3 യാത്ര ചെയ്യുന്നതിനാണ് EP ജയരാജന് വിലക്ക്. എന്നാൽ യാത്രാവിലക്കിനെക്കുറിച്ച് ഇതുവരെ വിവരം ലഭിച്ചിട്ടില്ലെന്നാണ് EP ജയരാജന്റെ നിലപാട്. അതേസമയം ഇൻഡിഗോയുടെ നടപടിയോടെ സംഭവത്തിലെ സത്യം പുറത്തുവന്നുവെന്ന് പ്രതിഷേധക്കാരിൽ ഒരാളായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഫർസീൻ മജീദ് പ്രതികരിച്ചു. EP പോലീസ് കേസെടുത്തില്ലെങ്കിലും സത്യം പുറത്തുവന്നു, നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമുണ്ടെന്നും ഫർസീൻ പറഞ്ഞു. യാത്രാവിലക്കുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ലഭിച്ചുവെന്നും ഫർസീൻ വ്യക്തമാക്കി. June 12 മുഖ്യമന്ത്രി സഞ്ചരിച്ചിരുന്ന ഇൻഡിഗോ വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തപ്പോഴുണ്ടായ സംഭവത്തിൽ വലിയതുറ പോലീസ് വധശ്രമം ഉൾപ്പെടെ വകുപ്പുകളിലാണ് കേസെടുത്തത്. തലശ്ശേരി സ്വദേശി ഫർസീൻ മജീദ്, പട്ടന്നൂർ സ്വദേശി RK നവീൻകുമാർ എന്നിവരാണ് 1-2 പ്രതികൾ.